വാർത്തകൾ വിശദമായി നോക്കാം. പൊതുവ്യക്തി നിയമത്തിനെതിരെ സി പി എം സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് നിലപാട് ഇന്ന് വ്യക്തമാക്കും. നിർണായക യോഗം രാവിലെ പാലക്കാട് ചേരും. അതിനിടെ പൊതുവ്യക്തി നിയമം മുസ്ലിം വിഷയമാക്കാൻ സി പി എം ശ്രമിക്കുന്നെന്ന് ഇ ടി മുഹമ്മദ് ബഷീർ ആരോപിച്ചു. സി പി എമ്മിൻ്റെ ചതിയിൽ ലീഗ് വീഴില്ലെന്നും സമുദായത്തെ മറയാക്കാനാണ് സി പി എം നീക്കമെന്നും ഇ ടി മുഹമ്മദ് ബഷീർ ന്യൂസ് 18നോട് പറഞ്ഞു. അതല്ല, അത് അത് അതും മറ്റൊരു എന്ന് വെച്ചാൽ സി പി എം എനിക്ക് ഇതിൽ വേണ്ടത് ഇതൊരു മുസ്ലിം വ്യക്തിയെതിരായിട്ടുള്ള ഒരു സംഗതി. അപ്പൊ മുസ്ലിമിന്റെ ചാമ്പ്യൻസ് ഞങ്ങളാണ്. ഇത് യഥാർത്ഥത്തിൽ മുസ്ലിം ഇഷ്യൂ അല്ല, ഇത് ഇന്ത്യയെ ബാധിക്കുന്ന മൗലിക പ്രധാനമായിട്ടുള്ള സംഗതിയാണ്. ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ ആലോചിച്ചിട്ടാണ് ഈ കാര്യത്തിൽ ഇപ്പോ എടുത്തു ചാടേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. കാരണം ഇവിടെ മുസ്ലിം അതിന്റെ അതിലേക്ക് എടുത്തു ചാടി, ഇതൊരു മുസ്ലിം ഇഷ്യൂ ആണ് എന്ന് പറഞ്ഞിട്ട് അവരെ പ്രകോപിച്ച് അതിലൂടെ മുതലെടുപ്പ് നടത്താനുള്ള ഒരു ആഗ്രഹം നരേന്ദ്രമോദിക്കുണ്ട്. അതേ ആഗ്രഹം സി പി എമ്മിനുണ്ട്. സി പി എം അടുത്ത വോട്ട് ബാങ്ക് കണ്ടുകൊണ്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ട് ആ വഞ്ചന ശരിക്കും വഞ്ചനയാണ് സി പി എം. സി പി എമ്മിന് ഇപ്പോൾ രണ്ടു മൂന്ന് അജണ്ട. ഒന്ന് എന്താണ്, യു ഡി എഫിൽ പ്രശ്നം ഉണ്ടാക്കുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ സമുദായത്തിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടാക്കുക. ആ സി പി എം അനുകൂലിക്കുന്ന ഒരു പ്രതികൂലിക്കുന്ന അങ്ങനെ രണ്ട് കക്ഷിയുണ്ടാകും. ഇതെല്ലാം അവരുടെ അത്തരം അജണ്ട വിറ്റഴിക്കാൻ വേണ്ടി ഇതിനൊരു മറയായിട്ട് അവർ ഉപയോഗിക്കുന്നത്. അതല്ലാതെ അവർക്ക് യാതൊരു ആത്മാർത്ഥികമായിട്ട് ലഭിച്ച യാതൊരു സംശയമില്ല. സി വി അനുമോദ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനുമോദ്, ഇതൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു നീക്കമാണ് എന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ പറയുന്നത്. ഇതിൽ ആത്മാർത്ഥതയില്ല സി പി എമ്മിന് എന്ന് ലീഗ് കരുതുന്നു. പോകണ്ട എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുമോ? തീർച്ചയായും മനു, അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. കാരണം ഈ ഒരു ഘട്ടത്തിൽ ഇതൊരു സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നീക്കമാണെന്ന് മുന്നിൽ കണ്ട് അതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ നേരിടേണ്ടി വരും എന്നൊരു നിലപാടിലാണ് ലീഗ് ഉള്ളതെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപ്പം ലീഗിനുള്ളിൽ രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങൾ സ്വാഭാവികമായിട്ട് ഉയരുന്നുണ്ട്. ഒന്ന്, സി പി എമ്മിൻ്റെ ക്ഷണത്തെ നിരാകരിക്കേണ്ടതില്ല, അതൊരു ജനറൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. അതായത് ബി ജെ പി ഇതിനെ എല്ലാ മുന്നണികളിൽ ഒന്നിക്കേണ്ട ഒരു പരമപ്രധാനമായൊരു കാര്യമാണ്. മുസ്ലിം മഹാസംഘടന എല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്, സമസ്തയടക്കം പങ്കെടുക്കുന്നുവെന്ന് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സി പി എമ്മിൻ്റെ ക്ഷണം നിരാകരിക്കേണ്ടതില്ല എന്ന് ഒരു മൃദു ചിന്ത അല്ലെങ്കിൽ ഒരു അത്ര രൂക്ഷമല്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങളോട് പ്രതികരിക്കുന്നവർ ഈ പാർട്ടിക്കുള്ളിൽ കരുതുന്നു. എന്നാൽ ഇതിനെ രാഷ്ട്രീയ നീക്കമായിട്ട് തന്നെ കണ്ട് യു ഡി എഫിനെ ചിഹ്നിക്കാനും അല്ലെങ്കിൽ യു ഡി എഫിൽ പ്രതിസന്ധി ഉണ്ടാക്കുവാനുമുള്ള ശ്രമമാണ് ഇതെന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ളവർ കരുതുന്നുണ്ട്. എന്നാണെങ്കിലും നാളെ യു ഡി എഫ് യോഗം ചേരാനിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ മുന്നണിയെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്കൊരു നിലപാട് ലീഗ് സ്വീകരിച്ചാൽ പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് ഈ ഒരു യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ മൃദു സമീപനമാണുള്ളതെന്ന സി പി എം ആരോപണം നിലനിൽക്കെ അത്തരത്തിൽ സി പി എമ്മിൻ ൻ്റെ ഭാഗത്തു നിന്നും യു ഡി എഫിനെതിരെ അല്ലെങ്കിൽ യു ഡി എഫ് നിരത്തുന്നത് കോൺഗ്രസിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ലീഗ് ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിൽ വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്, അതിൽ വലിയ രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളുണ്ട്. അത് എന്തു തന്നെ പറഞ്ഞാലും യു ഡി എഫിന് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കുക. മാത്രമല്ല അത്തരത്തിലൊരു പ്രതിസന്ധിയിലേക്ക് യു ഡി എഫിനെ ഇപ്പോൾ കൊണ്ടുപോകേണ്ട എന്നൊരു നിലപാട് ലീഗിനുള്ളിൽ തന്നെ ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ചെയ്ത പ്രവർത്തക സമിതി പോലും പരസ്യമായിട്ട് ചർച്ചയിലും നടന്നത് യു ഡി എഫിനെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകതയും മറ്റും ഊന്നിയുള്ള ചർച്ചകളാണ്. അപ്പോൾ ഇങ്ങനെ യു ഡി എഫിനെ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യത്തിൽ യു ഡി എഫിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന തരത്തിലുള്ള സന്ദേശം നൽകുന്നതാകും ലീഗ് ഈ സി പി എമ്മിന്റെ ക്ഷണം സ്വീകരിക്കുന്നത്. അനുമോദ്, ഇതിലൊരു കാര്യം ഉറപ്പായിട്ടുള്ളത് എന്തായാലും ഒരു തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. സി പി എം ശക്തമായൊരു പ്രക്ഷോഭം ഈ വിഷയത്തിൽ സംഘടിപ്പിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അവർ സമസ്തയെ ക്ഷണിക്കുന്നുണ്ട്, മറ്റു പല മുസ്ലിം സംഘടനകളെയും ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. സി പി എം വലിയ ശക്തമായൊരു പ്രക്ഷോഭം നടത്തുമ്പോൾ സമാനമായ രീതിയിൽ ഒരു പക്ഷേ ലീഗിന് ഇത് നടത്താൻ കഴിയുമോ? അതിന് കോൺഗ്രസിൻ്റെ കൂടെ പിന്തുണ വേണ്ടേ? അങ്ങനെ കോൺഗ്രസ്സിന് ഇത് ഒരു വലിയ പ്രക്ഷോഭമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ കേരളത്തിൽ ഈ ഘട്ടത്തിൽ സി പി എമ്മിനോട് മത്സരിച്ച് നിൽക്കാൻ കഴിയുമെന്നാണോ കരുതേണ്ടത്? അതിലാണോ ലീഗ് വിശ്വാസം അർപ്പിക്കേണ്ടത്? ലീഗിൻ്റെ നിലപാട് ഇത് തെരുവിൽ നേരിടേണ്ട ഒരു പ്രശ്നമല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ബില്ല് പാർലമെൻറ്റിലാണ് കൊണ്ടുവരുന്നത്, പാർലമെൻറ്റിൽ വേണം നേരിടാൻ. അതിന് ആരായിരിക്കും കൂടുതൽ ശക്തമായ നിലപാടെടുക്കുക, ആരുടെ ശബ്ദമായിരിക്കും അവിടെ ഉയർന്നു കേൾക്കുക കൂടുതൽ എന്നൊരു നിലപാടാണ് ഈ കാര്യത്തിൽ ലീഗിനുള്ളത്. കാരണം ഇതിനെ തെരുവിൽ നേരിടുകയോ പ്രതിഷേധങ്ങളോ പ്രക്ഷോഭങ്ങളോ ആയി പോകുമ്പോൾ അത് മുസ്ലിം ലീഗ് മാത്രം അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് നേരെ ഉയരുന്ന ഒരു പ്രശ്നം മാത്രമായിട്ട് ഇതിനെ കാണുകയും അത്തരത്തിലുള്ള വ്യാഖ്യാനം ഉണ്ടാവുകയും അത് മുസ്ലിം ലീഗിന് തന്നെ ദോഷമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വരുമെന്ന് ലീഗിനുള്ളിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ ഈ ബില്ലിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ബില്ല് പാർലമെൻറ്റിൽ വരുമ്പോൾ അത്
അതിനെ ശക്തമായി നേരിടുക, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക, അത്തരത്തിൽ സർവ സമസ്ത തലങ്ങളിലും ഇതിനെതിരായ ഒരു ശക്തമായ പ്രതിഷേധം ഒരുക്കുക എന്ന വലിയ ഒരു ഉദ്ദേശമാണ് മുസ്ലിം ലീഗിനുള്ളത്. ഇത് കേവലം ഒരു തെരുവിൽ ഒതുങ്ങേണ്ട പ്രക്ഷോഭമായിട്ടോ പ്രതിഷേധമായിട്ടോ അല്ല ഇതിനെ ഒതുക്കി തീർക്കേണ്ടത്, അല്ലെങ്കിൽ അതിനെ അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത് എന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ എന്താണെങ്കിലും ഈ ഒരു ഘട്ടത്തിൽ സി പി എമ്മിന്റെ ക്ഷണം നിരാകരിക്കാൻ തന്നെയാണ് ലീഗിന്റെ ഭാഗത്തുനിന്നുള്ള നീക്കമുണ്ടാവുക. കാരണം അത് രാഷ്ട്രീയമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നതാകും, ഒരുപാട് പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതാകും എന്നതുകൊണ്ട് അതിന് തന്നെയാണ് ഈ ഘട്ടത്തിൽ മുൻതൂക്കം നമ്മൾ കാണുന്നത്. മനു, വളരെ നന്ദി. സി വി അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. പൊതു വ്യക്തി നിയമം മുസ്ലിം വിഷയമാക്കാൻ സി പി എം ശ്രമമെന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ സി വി അനുമോദിനോട് വ്യക്തമാക്കിയത്. സി പി എമ്മിൻ്റെ ചതിയിൽ ലീഗ് വീഴില്ലെന്നും സമുദായത്തെ മറയാക്കാൻ സി പി എം നീക്കമുണ്ടെന്ന് തങ്ങൾ തിരിച്ചറിയുന്നുവെന്നും ഇ ടി മുഹമ്മദ് ബഷീർ വ്യക്തമാക്കുകയും ചെയ്തു. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. ഏക സിവിൽ കോഡ് പ്രതിഷേധത്തിൽ ലീഗിനൊപ്പം കൂട്ടാനുള്ള നീക്കം സി പി എം സജീവമാക്കുന്നതിനിടെ പ്രതിരോധിക്കാൻ തയ്യാറെടുത്ത യു ഡി എഫ്. ലീഗിനെ ഒപ്പം കൂട്ടാനുള്ള സർക്കാർ നീക്കം രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന പ്രചരണം ശക്തമാക്കാനാണ് തീരുമാനം. നാളെ നടക്കുന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലും ഏക സിവിൽ കോഡിനെതിരായ തുടർ പ്രതിഷേധ പരിപാടികൾ ചർച്ചയാകും. ഏക സിവിൽ കോഡ് വിഷയത്തിൽ മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാനുള്ള സി പി എമ്മിന്റെ ശ്രമം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കമാണെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ. ഏക സിവിൽ കോഡ് എല്ലാ ന്യൂനപക്ഷങ്ങളെയും ബാധിക്കുമെന്നിരിക്കെ മുസ്ലിം സമുദായത്തെ മാത്രം ലക്ഷ്യമിട്ടാണെന്നുള്ള ബോധപൂർവമായ പ്രചാരണമാണ് സി പി എം നടത്തുന്നതെന്നും കോൺഗ്രസ് വിമർശിക്കുന്നു. കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും യു ഡി എഫ് കൺവീനർ എം എം ഹസനും കഴിഞ്ഞ ദിവസം വിഷയത്തിൽ സി പി എമ്മിനെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. സി പി എം വീണ്ടും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിനെ ഞങ്ങൾ ഈ കോമൺ സിവിൽ കോഡ് കാര്യത്തിൽ കൂടെ നിർത്തി അവർക്ക് മുസ്ലിം വോട്ട് ബാങ്കിനെ ആകർഷിക്കാൻ വേണ്ടിയുള്ള പ്രചരണമാണ്. ലീഗിനെ വിശ്വാസത്തിലെടുത്ത് ഏക സിവിൽ കോഡിനെതിരായ പ്രക്ഷോഭം ശക്തമാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് സജീവമാക്കിയിരിക്കുന്നത്. മൂന്ന് മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജനബോധന സദസ്സടക്കം സംഘടിപ്പിക്കുന്നതിലൂടെ വിഷയം സജീവ ചർച്ചയാകുമെന്നും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നു. പ്രതിഷേധ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലൂടെ സി പി എമ്മിന് ലഭിക്കാനിടയുള്ള രാഷ്ട്രീയ നേട്ടം ന്യൂനപക്ഷങ്ങളെ ഒപ്പം നിർത്തി ചെറുക്കാനുള്ള തന്ത്രമാണ് യു ഡി എഫിന്റേത്. നാളെ ചേരുന്ന യു ഡി എഫ് ഏകോപന സമിതി യോഗത്തിലും വിഷയം ചർച്ചയാകുമെന്നാണ് സൂചന. ന്യൂസ് 18 തിരുവനന്തപുരം. കെ എസ് ആർ ടി സിയിൽ ശമ്പളവും പെൻഷനും ഇല്ല. ജൂൺ മാസത്തെ കെ എസ് ആർ ടി സി ശമ്പള വിതരണം നീളുകയാണ്. സർക്കാർ നൽകാമെന്നേറ്റിരുന്ന തുക ഇതുവരെയും കൈമാറിയിട്ടില്ല. പെൻഷൻ മുടങ്ങിയിട്ട് 2 മാസമായി. 500,000 വരുന്ന പെൻഷൻകാർ ദുരിതത്തിലാണ്. ഗഡുക്കളായി ശമ്പളം നൽകാൻ തീരുമാനിച്ച ശേഷം ആദ്യമായാണ് പെൻഷൻ മുടങ്ങുന്നത്. സംസ്ഥാനത്ത് മഴ കുറയുന്നു. എല്ലാ ജില്ലകളിലും സാധാരണ മഴയ്ക്ക് മാത്രം സാധ്യതയുള്ളതായി ആണ് കാണുന്നത്. ഗ്രീൻ അലേർട്ട് മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. അതേസമയം മഴ ദുരിതം തുടരുകയാണ്. 230 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 10,000-ത്തിലധികം പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. സംസ്ഥാനത്തിൻ്റെ തീരമേഖലയിൽ പലയിടത്തും കടൽക്ഷോഭവും ശക്തമാണ്. കൊച്ചി മെട്രോ തൂണുകൾക്ക് താഴെ അന്തി ഉറങ്ങേണ്ടി വരുന്ന അതിഥി തൊഴിലാളികൾക്ക് തണലൊരുക്കാൻ കൊച്ചി കോർപ്പറേഷൻ. സന്നദ്ധ സംഘടനയുമായി ചേർന്ന് ചെറിയ വാടകയ്ക്ക് കോർപ്പറേഷന്റെ സ്ഥലത്ത് താമസമൊരുക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയെന്ന് മേയർ എം അനിൽകുമാർ പറഞ്ഞു. ന്യൂസ് 18നോട് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതിഥി തൊഴിലാളികളുടെ ദയനീയ ജീവിതം എന്ന വാർത്തയിലാണ് ഈ നടപടി. ന്യൂസ് 18 ഇംപാക്ട്. കൊച്ചിയുടെ നഗരഹൃദയത്തിൽ ഒരു ദിവസത്തെ മുഴുവൻ അധ്വാന ഭാരവുമായി മെട്രോ തൂണുകൾക്ക് താഴെ ചുരുണ്ടുകൂടിയിരുന്ന അതിഥി ജീവിതങ്ങളുടെ ദുരിതക്കാഴ്ചകൾ ന്യൂസ് 18 പുറം ലോകത്തെ അറിയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഉപജീവനത്തിന് മാർഗം തേടി നഗരത്തിലെത്തുന്ന അതിഥി തൊഴിലാളികൾക്ക് കോർപ്പറേഷൻ താമസമൊരുക്കാൻ തീരുമാനിച്ചത്. ചെറിയ വേതനം നൽകി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള താമസ സൗകര്യം കോർപ്പറേഷന്റെ സ്ഥലത്ത് ഒരുക്കും. ഇതിനുള്ള ഡി പി ആർ അന്തിമഘട്ടത്തിലാണെന്ന് മേയർ എം അനിൽകുമാർ. നഗരസഭയുടെ ഒരു സ്ഥലം, ഒരു ഐഡിയൽ ആയിട്ടുള്ള സ്ഥലം ഞങ്ങൾ കൺവേർട്ട് ചെയ്തെടുക്കാൻ ആലോചിക്കുന്നുണ്ട്. കോർപ്പറേഷൻ ഈ പദ്ധതി നേരിട്ട് നടപ്പാക്കുക എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായിരിക്കില്ല. മറ്റേതെങ്കിലും ഒരു സന്നദ്ധ സംഘടന വേണ്ടിവരും. ഞാനിപ്പോൾ ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ നോക്കുമ്പോൾ മറ്റു ചില സന്നദ്ധ സംഘടനകളാണ് ഈ വർക്ക് ചെയ്യുന്നത്. ഇപ്പം ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുമായി ടൈപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഏതെങ്കിലും ഒരു കെട്ടിടം രൂപാന്തരപ്പെടുത്തി വളരെ കുറഞ്ഞ വാടകയ്ക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക്, ദിവസ വാടകയ്ക്ക് ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
കോവിഡിന് ശേഷം ആന്ധ്ര, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി പേരാണ് കൊച്ചിയിലെത്തുന്നത്. സ്ത്രീകളും വൃദ്ധരുമെല്ലാം ഇക്കൂട്ടത്തിലുണ്ട്. മെട്രോ നഗരത്തിന്റെ ജീവിത ചെലവുകൾ താങ്ങാനാവാത്തതിനാൽ മഴയെന്നോ ശൈത്യമെന്നോ വ്യത്യാസമില്ലാതെ മെട്രോ തൂണുകൾക്ക് താഴെ തമ്പടിക്കുന്ന ഇവർക്ക് കോർപ്പറേഷൻ ഉടൻ പാർപ്പിട സൗകര്യം ലഭ്യമാക്കും. ക്യാമറമാൻ കെ പി ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി. ഇനിയൊരു ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18.com. സാഹചര്യം ഇതേ രീതിയിൽ തന്നെ തുടരുകയാണ്. പക്ഷേ കടൽക്ഷോഭം ഇപ്പോൾ അല്പം ശമിച്ച ഒരു സാഹചര്യം ഉണ്ട്. ഇപ്പോൾ വേലി ഇറക്ക സമയമാണ്. ഉച്ചയോടുകൂടിയാണ് കടലേറ്റം ഉണ്ടാവുക. ആ ഒരു സമയത്തും ശക്തമായൊരു കടൽക്ഷോഭം ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസം ഈ എറണാകുളത്തിൻ്റെ തീരദേശ മേഖലയിലൂടെയെല്ലാം തന്നെ എറണാകുളം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ സന്ദർശനം നടത്തുകയും തീരദേശവാസികൾക്ക് ഉറപ്പുകൾ നൽകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ചും ചെല്ലാനം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കടൽക്ഷോഭം ആദ്യ വർഷങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. എന്നാൽ ആ സ്ഥിതിക്ക് മാറ്റം വന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ ടെട്രാപോഡുകൾ വിരിക്കണം എന്നൊരു നിർദ്ദേശമാണ് സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ജില്ലാ കളക്ടർ ഈ തീരദേശ മേഖലയിൽ എത്തുകയും ജനങ്ങളെ നേരിട്ട് കാണുകയും സമാശ്വസിപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ജില്ലാ ഭരണകൂടം ഇവർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ആദ്യഘട്ടത്തിൽ ജിയോ ബാഗുകൾ സ്ഥാപിക്കാം, അതിനുശേഷം ടെട്രാപോഡ് സ്ഥാപിക്കുന്ന കാര്യത്തിന് സർക്കാരിന് ശുപാർശ ചെയ്യാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പ് നൽകിയിട്ടുണ്ട്. രഞ്ജിത്ത്, ഭവ്യ, 229 ക്യാമ്പുകളിലായി ഏകദേശം 10,431 ആൾക്കാരാണ് ഇപ്പോൾ മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. ഭവ്യ സൂചിപ്പിച്ച പോലെ തന്നെ ഈ മഴ കുറഞ്ഞെങ്കിലും ഈ മഴയ്ക്ക് ശേഷമുണ്ടായ ആ ഒരു ദുരന്തം അത് ഇതുവരെയും മാറിയിട്ടില്ല. പലർക്കും വീട് നഷ്ടപ്പെട്ടു. ഇപ്പോഴും അപ്പർ കുട്ടനാടിലൊക്കെ തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദുരിതം മാറാൻ കുറച്ച് ദിവസങ്ങൾ കൂടി നമ്മൾ കാത്തിരുന്നേ സാധിക്കുകയുള്ളൂ. പക്ഷേ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പ്രധാനമായും ഈ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമായിരിക്കും ഇന്ന് ശക്തമായ മഴ ലഭിക്കുക. എന്തായാലും എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഗ്രീൻ അലേർട്ടാണ് നൽകിയിട്ടുള്ളത്. പ്രത്യേക തരമായ ഒരു മുന്നറിയിപ്പും ഇതുവരെ നൽകിയിട്ടില്ല. എന്തായാലും അടുത്ത 3 മണിക്കൂറുകളിൽ മഴ പെയ്യുമെന്ന് ചില സ്ഥലങ്ങളിൽ മഴ പെയ്യുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും ഈ കോഴിക്കോട് അടക്കമുള്ള ജില്ലകളിലായിരിക്കും അടുത്ത മണിക്കൂറിൽ മഴ പെയ്യാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ അത് സാധാരണ ലഭിക്കുന്ന മഴയായിരിക്കും. അതിശക്തമായോ അല്ലെങ്കിൽ തീവ്ര മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നില്ല. പ്രധാനമായും ഈ വടക്കൻ ജില്ലകൾ തന്നെയായിരിക്കും ഇന്ന് മഴ പെയ്യാനുള്ള സാധ്യത. എന്തായാലും അറബിക്കടലിൽ മൺസൂൺ കാറ്റിന്റെ ഒരു ശക്തി കുറഞ്ഞതാണ് മഴ കുറയാൻ കാരണമെന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ കടലിൽ ഇപ്പോഴും മോശമായ കാലാവസ്ഥ തുടരുകയും ചെയ്യുന്നുണ്ട്. ഈ മത്സ്യബന്ധനത്തിനടക്കം നിരോധനം തുടരുകയും ചെയ്യുന്നുണ്ട്. ഏകദേശം 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 65 കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റ് വീശിയടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മത്സ്യബന്ധനത്തിനുള്ള നിരോധനം തുടരുകയും ചെയ്യുന്നത്. എന്തായാലും മത്സ്യബന്ധന യാനങ്ങളാലും അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരുമ്പോഴും ഈ ജൂലൈ 12 ഈ ഒരു യെല്ലോ അലേർട്ട് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ ജൂലൈ 12 യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ള ഒരു സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു മഴ അറിയിപ്പ് ഉണ്ടാകുന്നത് ജൂലൈ 12 ആ ദിവസം ഈ മത്സ്യബന്ധനത്തിനായാലും അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ ഉണ്ടായെങ്കിലും മലയോര മേഖലയിൽ ഈ പ്രത്യേകിച്ച് ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങളിൽ വലിയ തോതിൽ മഴ ഉണ്ടായില്ല അല്ലെങ്കിൽ മഴ കുറഞ്ഞു എന്ന ഒരു കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഈ തെക്കൻ ജില്ലകളിലെ മലയോര മേഖലയിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. പ്രധാനമായും ഈ മലയോര മേഖലയിലുണ്ടായ ഒരു നാശനഷ്ടം അത് വലിയ തോതിൽ ജനങ്ങൾക്ക് ദുരിതമായി മാറിയിട്ടുണ്ട്. ഈ കൃഷിയായാലും അതോടൊപ്പം തന്നെ വീടുകളിലൊക്കെ തന്നെ ഈ മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും ആ ഒരു ദുരിതം ഇപ്പോഴും തുടരുകയാണ്. ഏകദേശം 10,431 പേർ ഇപ്പോഴും പല ക്യാമ്പുകളിലായി സംസ്ഥാനത്ത് തുടരുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനിയൊരു മഴ മുന്നറിയിപ്പ് ഉണ്ടാകുന്നത് ജൂലൈ 12 ആ ദിവസം പല ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീരദേശ മേഖലയിൽ അതീവ ജാഗ്രതയുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ മാറ്റി പാർപ്പിച്ചെങ്കിലും ഈ അതിശക്തമായ കാറ്റ് ഈ ഒരു പ്രദേശത്ത് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും ഈ അറബിക്കടലിൻ്റെ ചില മേഖലയിലും തെക്കൻ കർണാടകയിലും അതോടൊപ്പം തന്നെ ഈ തെക്ക് പടിഞ്ഞാറൻ ദിശയിലും ഒക്കെയായിട്ട് തന്നെ ഈ അതിശക്തമായ കാറ്റ് മോശം കാലാവസ്ഥയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പ്രധാനമായും തലസ്ഥാന ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ
സങ്കേതം മുതലപ്പൊഴിയിൽ കഴിഞ്ഞ 6 ദിവസമായിട്ട് പല മത്സ്യ തൊഴിലാളികളും കടലിൽ പോകുമ്പോൾ ഈ മത്സ്യബന്ധന ബോട്ടുകളൊക്കെ തന്നെ മറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരവധി പേർ അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. പക്ഷേ ആളപായം ഉണ്ടായില്ല എന്നതാണ് ആശ്വാസകരം. ഈ മുതലപ്പൊഴി അടക്കമുള്ള സ്ഥലങ്ങളിൽ അതെപ്പോഴും ഒരു പ്രശ്നബാധിത മേഖല തന്നെയാണ്. പ്രത്യേകിച്ച് അഴിമുഖത്തേക്ക് ഈ ഒരു മത്സ്യബന്ധന ബോട്ടുകൾ എത്തുമ്പോഴാണ് ഈ ഒരു അതിശക്തമായ തിരമാല മൂലം ഈ ഒരു ബോട്ട് മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ആളപായം എന്നൊന്നും തന്നെ ഈ ഒരു തീരദേശ മേഖലയിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പോഴും പല ആൾക്കാരെയും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതാണ് പ്രധാന സാഹചര്യം. സംസ്ഥാനത്ത് പ്രത്യേകിച്ചും കടലോര മേഖലകളിൽ ഒരുപാട് ദുരിതം ആ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. സുവി അതിൻ്റെ വിശദാംശങ്ങൾ കുറച്ചുകൂടി നൽകും. സുവി, നേരത്തെ നമ്മൾ നന്ദൻ പറഞ്ഞ് നിർത്തിയെടുത്ത് തന്നെ തുടരാം. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. വിഴിഞ്ഞത്ത് മണ്ണിടിഞ്ഞ് കിണറിനടിയിൽ കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം 21 മണിക്കൂർ പിന്നിട്ടു. മണ്ണുമാന്തി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യാനാണ് ശ്രമം. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി നന്ദകുമാർ ചേരുന്നു. നന്ദകുമാർ, 21 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ തൊഴിലാളിയെ പുറത്തെടുക്കേണ്ടതുണ്ട്. എന്ത് സംഭവിക്കുന്നു അവിടെ? മനു, പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനം ദുഷ്കരമായി തന്നെ തുടരുകയാണ്. പക്ഷേ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും പോലീസും അതോടൊപ്പം തന്നെ ഈ പരിസരത്തുള്ള തൊഴിലാളികളൊക്കെ തന്നെ ഈ വലിയ തോതിലുള്ള ശ്രമം ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ്. പ്രധാനമായും എത്രയും വേഗം ഇവിടെ നിന്ന് ഈ രക്ഷാപ്രവർത്തനം നടത്തി കുടുങ്ങിക്കിടക്കുന്ന തൊഴിലാളിയെ പുറത്തെത്തിക്കാനുള്ള ശ്രമവും ഇവിടെ തുടരുന്നു. പ്രധാനമായും ഇപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, ഈ എത്രത്തോളം മണ്ണ് കിണറിൽ നിന്ന് മാറ്റുമ്പോഴും അപ്പോഴും മണ്ണ് കൂടുതലായി ഇതിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു രീതി തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വീണ്ടും ദുഷ്കരമാകാനാണ് സാധ്യത. എന്തായാലും ഇപ്പോൾ സ്ഥലത്ത് വി ജോയ് MLA അടക്കം സന്ദർശിക്കുകയും അദ്ദേഹം ഈ സ്ഥിതിഗതികൾ ഒക്കെ തന്നെ നോക്കിക്കാണുകയും ചെയ്തിരുന്നു. MLA ഇപ്പോൾ എത്തിയതേ ഉള്ളൂ എന്നറിയാം. എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു സ്ഥിതി? വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ്. സാധാരണ നിലയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്നതിൽ ഒരാൾ രക്ഷപ്പെടുകയും ഒരാളിന് മണ്ണിടിഞ്ഞ് അടിയിലാവുകയുമാണ് ചെയ്തത്. ഇപ്പോൾ എന്തായിരുന്നാലും ഫയർഫോഴ്സും പോലീസും എല്ലാം പരമാവധി അത് നമുക്ക് നോക്കുന്നതിന് വേണ്ടുന്ന നല്ല പരിശ്രമം നടത്തുകയാണ്. പക്ഷേ അവർ ഇപ്പോൾ എക്സ്പെർട്ടായിട്ടുള്ള ആളുകളെയും ആണ് അവർ കിണറിനുള്ളിലേക്ക് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അതിനകത്ത് നല്ല ഊറ്റ് വരുന്നുണ്ട്. അപ്പോൾ നിലവിലുണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ ചെറിയ തടസ്സം വന്നിട്ടുണ്ട്. പക്ഷേ അതും ഓവർകം ചെയ്ത് നമുക്കത് പെട്ടെന്ന് നോക്കാനുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇവരെല്ലാവരും കൂടി ചേർന്ന് ചെയ്യുന്നുണ്ട്. എളുപ്പത്തിന് എത്രയും പെട്ടെന്ന് അത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരുടെയും ഒരു വിശ്വാസം അതാണ്, എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് കാര്യങ്ങൾ പിന്നെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കിണറിനുള്ളിൽ ഒരുപാട് മണ്ണുണ്ട്. പക്ഷേ മണ്ണ് മാറ്റും തോറും മുകളിൽ നിന്ന് വീണ്ടും മണ്ണ് വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനം വലിയ തോതിൽ ദുഷ്കരമാകുമ്പോൾ ഇനി എന്താണ് അവരുടെ ഒരു? ഇപ്പോൾ അവരിപ്പോൾ പറഞ്ഞത്, ഇപ്പോൾ ഫയർഫോഴ്സിൻ്റെ റീജിയണൽ ഓഫീസറുണ്ട്, പിന്നെ SHO ഉണ്ട്. അവർ പറഞ്ഞത് ഇപ്പോൾ ഈ വിദഗ്ധരായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അവിടെ ഷീറ്റ് വെച്ച് തൽക്കാലം അതിനെ ഒന്ന് തടഞ്ഞ് നമുക്ക് പിന്നെ ആ മണ്ണിടിച്ചിലിനെ തടയാൻ വേണ്ടി പറ്റുമോ എന്നൊരു പരിശ്രമം ഇപ്പോൾ അവർ നടത്തുന്നുണ്ട്. അറ്റ് എനി കോസ്റ്റ് എന്തായാലും അത് ചെയ്യാനുള്ള സംവിധാനം അവർ ആലോചിക്കുന്നുണ്ട്. മനു, ഇതാണ് MLA അടക്കം സൂചിപ്പിച്ചത്. പ്രധാനമായും ഈ രീതിയിൽ തുടരുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം വലിയ തോതിൽ ദുഷ്കരമാണ്. പക്ഷെ എത്രയും പെട്ടെന്ന് ഈ ഒരു നന്ദകുമാർ ഈ ഷീറ്റ് വെച്ച് ഇതിനുള്ള ഒരു ശ്രമം നടത്തുമെന്ന് MLA സൂചിപ്പിക്കുന്നത് കണ്ടു. മണ്ണ് ഇടിയിൽ തടയുന്നതിന് അത് പ്രായോഗികമാണോ? അത് അതിനുള്ള തയ്യാറെടുപ്പുകൾ പെട്ടെന്ന് നടത്താൻ കഴിയുമെന്നാണോ തോന്നുന്നത്? മനു, അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ മുകൾ ഭാഗത്ത് നിന്ന് ഊറ്റും അതോടൊപ്പം തന്നെ മണ്ണും വലിയ തോതിൽ ഈ കിണറിനുള്ളിലേക്ക് വീഴുമ്പോൾ അത് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാരുടെ മേലാണ് ഈ മണ്ണ് വീഴുന്നത്. ഈ ഒരു സാഹചര്യം ആണ് ഈ ഒരു രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഈ റിങ്ങോ ഉപയോഗിച്ച് റിങ് താഴെ കിണറ്റിനുള്ളിൽ ഇറക്കി ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇതോടൊപ്പം ഫയർഫോഴ്സിൻ്റെ റീജിയണൽ ഓഫീസർ അബ്ദുൾ റഷീദ് സാർ ചേരുകയാണ്. സാർ, എന്താണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ? മണ്ണ് കൂടുതൽ ഇടിഞ്ഞ് താഴോട്ട് വീഴുകയാണോ? ഇപ്പോൾ
താഴേക്ക് വർക്ക് ചെയ്ത് താഴേക്ക് പോകും തോറും വെള്ളത്തിൻ്റെ ഊറ്റ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ഊറ്റിനൊപ്പം നല്ലവണ്ണം മണ്ണും കൂടെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ റിങ് വീണ്ടും വിടിഞ്ഞ് താഴേക്ക് പോകാനുള്ളൊരു സാധ്യത ഉള്ളത് കൊണ്ട് തൽക്കാലത്തേക്ക് വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ ഊറ്റിനൊപ്പം മണ്ണ് വരുന്നത് നിർത്താനുള്ള ശ്രമത്തിലാണിപ്പോൾ. അപ്പോൾ അതിനുശേഷം മാത്രം നമ്മൾ ഇനി വർക്ക് കണ്ടിന്യൂ ചെയ്യും. നമ്മൾ ഏതാണ്ട് പ്രതീക്ഷ ഇടത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏത് സമയത്തും കണ്ടെത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ വർക്ക് പുരോഗമിക്കുന്നത്. ഒരുപാട് വെള്ളമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും പമ്പ് ഉപയോഗിച്ച് വെള്ളം കളയുകയാണോ ചെയ്യുന്നത്? വെള്ളത്തിൻ്റെ നല്ല ഊറ്റമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം പൊങ്ങുന്നതനുസരിച്ച് ആ റിങ്ങിന് മുകളിലേക്ക് വെള്ളം വരാത്ത രീതിയിൽ നിർത്തിക്കൊണ്ട് പമ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിങ്ങിന് മുകളിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് നമ്മൾ കുറച്ച് റിങ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ ഭാഗത്ത് വെള്ളം എത്തിയാൽ ഒരു പക്ഷേ വീണ്ടും ആ ഭാഗത്തെ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടി വെള്ളം ഇപ്പം നിലവിൽ ഏറ്റവും താഴെയുള്ള റിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ നിർത്തുന്ന രീതിയിൽ പമ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇരക്കുടിയങ്ങൾക്ക് ആളുടെ ഒരു എന്തെങ്കിലും സൂചനയോ അല്ലെങ്കിൽ അകത്ത് എത്തിപ്പെടാൻ ആയോ നമുക്ക്? ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഭാഗത്തേക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു എന്ന് പറയുന്ന ഇടത്തിലേക്ക് ഓൾറെഡി നമ്മൾ എത്തുന്നു. അപ്പോൾ എത്തിക്കഴിയുമ്പോൾ ഇനി ഏത് സമയത്തും കണ്ടെത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. ഒരുപാട് നന്ദി. എന്തായാലും ഇത് തന്നെയാണ് അബ്ദുൾ റഷീദ് സാറ്, തിരുവനന്തപുരം റീജിയണൽ ഫയർ ഓഫീസറാണ്. അദ്ദേഹം സൂചിപ്പിച്ചത് പ്രധാനമായും എത്രയും വേഗം ഇവിടുന്ന് ഈ ഒരു കുടിയേറ്റനാളെ കണ്ടെത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനത്തിനൊക്കെ ഇവിടുത്തെ ഈ തൊട്ട് സമീപത്തുള്ള തൊഴിലാളികളും നേതൃത്വം നൽകുന്നുണ്ട്. ചേട്ടാ, നിങ്ങളാണ് താഴെ ഇറങ്ങുകയും ചെയ്ത് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ കിണറിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന നിങ്ങൾക്കാണ്. അപ്പോൾ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇപ്പോഴത്തെന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഒരുപാട് ഞാൻ ഒഴുകി വരും തോറും നമുക്ക് അകത്തുനിന്ന് പണിയാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര വാരം തോറും ഊറ്റിൻ്റെ ഇതുകൊണ്ട് മണ്ണൊരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് അതിന് വേണ്ടി ഒരു കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ സാധനം അടിക്കാൻ പോയിരിക്കുക. അത് വന്ന് അത് ചെയ്താലേ അകത്തൊന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പ്രതീക്ഷ ഉള്ളൂ. മണ്ണും വെള്ളവും ഒക്കെ തന്നെയാണോ ഈ ദുഷ്കരമാക്കുന്നത്? പത്ത് മിനിറ്റ് വിട്ട് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഊറ്റ് അത്രയ്ക്കും ശക്തമാണ്. എന്തെങ്കിലും അത് നമ്മൾ മണ്ണ് പറഞ്ഞത് തടഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ടും നമുക്ക് ഫയർഫോഴ്സിന്റെ സാറ് പറഞ്ഞ പോലെ പരമാവധി 90-95 അടിയോളം നമ്മൾ ഇപ്പൊ എത്തിയിട്ടുണ്ട്. എത്ര എപ്പോഴാണോ ഒരു കുടുങ്ങിക്കിടക്കുന്ന ആളെ കണ്ടെത്താനും നമുക്ക് പറ്റുമെന്നാണ് പറയുന്നത്. ശരിയാണോ? ആ ശരിയാണ്. എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ്. അതാണ്. പക്ഷേ എന്തായാലും ഇത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എത്രയും വേഗം ഈ കുടുങ്ങിക്കിടക്കുന്ന ആളെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരും ഒക്കെ തന്നെ കഠിനമായ ഒരു ശ്രമം നടത്തുന്നുണ്ട്. പ്രധാനമായും ഇതിൽ ദുഷ്കരമാക്കുന്നത് ഈ മണ്ണും അതോടൊപ്പം തന്നെ ഊറ്റും അധികമായി വരുന്നത് തന്നെയാണ്. ഓരോ 10 മിനിറ്റ് കൂടുന്തോറും ഇവിടുത്തെ വെള്ളം ഈ പമ്പ് ചെയ്ത് പുറത്ത് കളയുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്തായാലും ഇനി ഒരു റിങ് ഇറക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം ഉപയോഗിച്ച് ഈ മണ്ണ് ഇളകുന്നത് തടഞ്ഞതിന് ശേഷം മാത്രമേ ഇത് ഈ ഒരു രക്ഷാപ്രവർത്തനം തുടരാനാകൂ എന്നൊരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും എത്രയും വേഗം കുടുങ്ങിക്കിടക്കുന്ന ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം ഇവിടെ തുടരുന്നുണ്ട്. മനു, നന്ദി. നന്ദകുമാർ, ഇതോടുകൂടി ന്യൂസ് റൂം ലൈവ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളം .news18.com സന്ദർശിക്കാം.